അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് ശാമിൽ, റൗദത്തുൽ ഉലൂം എന്നാണ് വരുന്നത്. എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. അത് എത്രത്തോളം പരിപൂർണമാക്കാൻ പറ്റുമെന്നറിയില്ല. ആദർശ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ്. ഞാൻ ഒരു അറബിക്കോളജി വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ അഖീദ എത്രമാത്രം ദൃഢമായിരിക്കണമെന്നുള്ളതിൻ്റെ ഏകദേശം ധാരണ എനിക്കുണ്ട്. ഞാൻ ഒരു KNM വക്താവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഖീദ ശരിയാക്കാൻ അല്ലെങ്കിൽ ഉറപ്പാണ് എന്ന് എനിക്ക് യക്കീന് വരാൻ വേണ്ടിയിട്ട് ഞാൻ പല ആളുകളുടെയും സംസാരങ്ങൾ യൂട്യൂബിൽ വഴി കേൾക്കുന്നുണ്ട്. പക്ഷേ KNM മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് പറയുന്നത് ഞാൻ ആരെയാണോ കുറ്റം പറയുന്നത് അവരോട് നേരിട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ വാദമില്ല പോലുള്ള സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മേഖലയെ പറ്റിയും എനിക്ക് കൂടുതൽ അറിവില്ലാത്ത ആളാണ്. ഈ കുറ്റം പറയുന്നവരും കുറ്റം പറയപ്പെടുന്നവരോട് നേരിട്ട് ചെന്ന് ചോദിച്ചതിന് ശേഷം രണ്ടുപേരെയും കേട്ടതിന് ശേഷം മാത്രം അവരെ വിലയിരുത്തിയാൽ പോരെ. കാരണം പടച്ചവന്റെ മുന്നിൽ എനിക്ക് ഒരിക്കലും KNM പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്ന ആളുകളെ എതിർത്തു എന്നുള്ളത് കൊണ്ട് എനിക്ക് മോക്ഷം ലഭിക്കുകയില്ല. ഒപ്പം ഈ രൂപത്തിലേക്ക് പഠിക്കാൻ ഇറങ്ങിയത് കൊണ്ട് എൻ്റെ ജീവിതശൈലി കുറച്ചൊക്കെ മാറ്റണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിലും അതുപോലെ തന്നെ എൻ്റെ സ്വഭാവത്തിലും ഞാൻ വരുത്തുന്ന മാറ്റങ്ങൾ പലപ്പോഴും പല ആളുകളെയും ചോദിപ്പിക്കാറുണ്ട്. ഓന് അറബി കോളേജിൽ പോയി പഠിച്ച് ദീനെ തലയിൽ കയറി പോലുള്ള സംസാരങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ സംസാരങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാതാപിതാക്കൾക്ക് ആ രൂപത്തിലുള്ള സങ്കടങ്ങളും അത് അല്ലെങ്കിൽ ഖേദങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇത്തരത്തിലൊരു മാതാപിതാക്കളോട് സമീപിക്കേണ്ടത്? ഒപ്പം മറ്റുള്ള ഞാൻ നേരത്തെ ചോദിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഇവിടെ നേരത്തെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് KNM എന്ന നിലയിൽ വേറിട്ട് നിൽക്കുന്നത്, എന്താണ് ഇതര സംഘടനകളുമായി നമുക്കുള്ള വ്യത്യാസം എന്നതിൻ്റെ അടിസ്ഥാനം തിരിച്ചറിഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം. ഒന്ന്, വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും. എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഖുർആനും സുന്നത്തുമാണ് അംഗീകരിക്കുന്നത് എന്നാണ്. എന്നാൽ ആ ഖുർആനും സുന്നത്തും നമുക്കറിയാം, ഇവിടെ മരിച്ചുപോയവരെ വിളിച്ചു തേടാം എന്ന് പറയുന്നവർ ഓതുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മടവൂർ എന്ന് പറയുന്ന നാട്ടിൽ ജീവിച്ച് മരിച്ചുപോയ മാനസിക രോഗിയായ ഒരു മനുഷ്യൻ, അയാളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാനും ആളുകൾ ഓതുന്നത് വിശുദ്ധ ഖുർആനാണ്. സ്വാഭാവികമായും എങ്ങനെയാണ് ഇത് നമ്മൾ വേർതിരിച്ചറിയുക? അതിനാണ് നമ്മൾ മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് മരിച്ചുപോയവരെ വിളിച്ചു തേടാൻ ഓതുന്ന ഒരായത്ത്, ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്നത് സഹാബത്ത് കേൾക്കുകയാണ്. അത് കേട്ടപ്പോൾ അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, കൊട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് 1980s നടന്ന ഒരു വാദപ്രതിവാദം. ആ വാദപ്രതിവാദത്തിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ഒരു പണ്ഡിതൻ ഓതിയ ആയത്താണ് വസ്അൽമൻ അർസലാമിൻ കബ്ലിക്കമർ റുസുലിന എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നോ, ഇതുവരെ ഞങ്ങൾക്ക് ഇബ്രാഹിം നബിയെ വിളിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, ഇസ്മായിൽ നബിയെ വിളിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, ഇനി ഞങ്ങൾക്ക് ഇബ്രാഹിം നബിയെ വിളിക്കാനും ഇസ്മായിൽ നബിയെ വിളിച്ച് വിഷയങ്ങൾ പറയാനും നൂഹ് നബിയോട് സങ്കടം പറയാനും അവസരം കിട്ടി എന്നവരെ മനസ്സിലാക്കിയോ? ഒരിക്കലുമില്ല. അപ്പൊ അവര് മനസ്സിലാക്കിയത് പോലെയാണ് നമ്മൾ ആയത്തുകളെ മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ചോദിച്ചതുപോലെ നമ്മൾ പറയാണ് ഇന്നതാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം എന്ന് ആരെക്കുറിച്ചും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് അത്തരം ആരോപണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എന്തുകൊണ്ടാണ്? ഓരോരുത്തരും അവരവരുടെ വാദങ്ങൾ കൃത്യമായി സമൂഹത്തിന് മുന്നിൽ പറയുന്നുണ്ട്. ഇപ്പോൾ സമസ്തക്കാരുടെ പെട്ട ആളുകൾക്ക് പറയാൻ കഴിയുമോ
മുദബ്ബിറുൽ ആലം എന്ന വാദം ഞങ്ങൾക്ക് ആർക്കുമില്ല. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് പറയുന്ന ആ വാദമുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറയാ? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടുന്നത് ശിർക്കാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആർക്കെങ്കിലും പറയാൻ കഴിയോ? അങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടാമെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന്? ഇല്ല. അതിനെ ന്യായീകരിക്കുന്ന പ്രസംഗങ്ങളും സംസാരങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ കബറുകൾ കെട്ടിപ്പൊക്കുന്നു, നേർച്ചകൾ നടത്തുന്നു, ഉറൂസുകൾ നടത്തുന്നു, ഇതൊന്നും ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോ ഈ മുദബ്ബിറുൽ ആലം മടവൂരാണ് എന്ന ഒരു വാദം വന്നപ്പോ അതിനെ എതിർത്തുകൊണ്ട് ചിലര് രംഗത്ത് വന്നു, ആ വാദമൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇവരുടെ വാദം എന്തായിരുന്നു? മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി എന്താണ് ഇവരുടെ വിശ്വാസം? ഒറ്റ വരി മാത്രം ഞാൻ പറയാം. മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി ആളുകളുടെ വിശ്വസിക്കുന്ന ഒരുപാട് വരികളിലെ ഒരു വരി, എന്നാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. ഇത് വിശ്വസിക്കാത്ത ആളുകളെ കാളിയാക്കാനും പറ്റൂല, ഖത്തീബാക്കാനും പറ്റൂല എന്നൊക്കെയാണ് സമസ്തന്റെ തീരുമാനം. എന്താണ് വരിയുടെ അർത്ഥം? നിങ്ങളോട് പറയേണ്ടയില്ലല്ലോ. അള്ളാഹുവിന്റെ ഇൽമ് എത്രയാണ് എന്ന് എനിക്കറിയാം. അള്ളാഹുവിന്റെ ഇൽമിന്റെ ഓരോ അക്ഷരങ്ങളും എണ്ണി തിട്ടപ്പെടുത്താൻ എനിക്കറിയാം. ഭൂമിയിൽ എത്ര ചെടികളുണ്ടെന്ന് എനിക്കറിയാം, ഭൂമിയിൽ എത്ര മണൽത്തരി ഉണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അപ്പോ ഈ പടച്ചോനാണ് എന്ന പാട്ടിനെ ഇന്ന് എതിർക്കുന്നവർ നേർക്ക് നേരെ പടച്ചോനാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഇവർക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് എന്ത്? ഇനി അതാണല്ലോ, ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മളുടെ കുട്ടി, നമ്മളുടെ ഒരു സഹോദരൻ, നമ്മളെ വീട്ടിൽ നമ്മളെ കുഞ്ഞ് അനുജനുണ്ട് എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ അനുജത്തി ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, ഇനി അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വന്നു, അങ്ങനെ രോഗം വന്നു പല സ്ഥലത്തൊക്കെ കാണിച്ച് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ രോഗത്തിന് ഏറ്റവും നല്ലത് അലോപ്പതിയാണ്, അതിൻ്റെ ഡോക്ടർ കോഴിക്കോട് നഗരത്തിലെ ഇന്ന ഹോസ്പിറ്റലുണ്ട് എന്ന് പറയുന്നു. വേറൊരാൾ വന്നിട്ട് പറയുന്നു, ഈ രോഗത്തിന് ഏറ്റവും നല്ലത് ആയുർവേദമാണ്, അതാണ് ഏറ്റവും നല്ലത്, നിങ്ങൾ അത് ചെയ്താൽ മതി. വേറൊരാൾ വന്നിട്ട് പറയുന്നു, കുട്ടികളല്ലേ, കുട്ടിയൊക്കെ ഏറ്റവും നല്ലത് ഹോമിയോ ആണ്, അതുകൊണ്ട് ഇന്ന ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, അയാളെ കണ്ടാൽ മതി. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, പ്രകൃതി ചികിത്സയാണ് നല്ലത്. ഇങ്ങനെ ഒരു അഞ്ചാൾ വന്ന് അഞ്ച് അഭിപ്രായം പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും? എന്റെ കുട്ടിയല്ലേ, അല്ല എന്റെ വാപ്പയല്ലേ, എന്റെ അനുജനല്ലേ, എവിടെയും കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ കിടന്ന് മരിച്ചോട്ടെ എന്ന് പറയുമോ? അതല്ല, ഇവർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ ആലോചിച്ച് ആ അവര് പറഞ്ഞ തെളിവുകൾ പരിശോധിച്ച് ഇവരെ പറ്റി പഠിച്ച് ഏതാണ് ഏറ്റവും അനുയോജ്യം എന്ന് മനസ്സിലാക്കി അവിടത്തേക്ക് ചികിത്സക്ക് കൊണ്ടുപോകും. ഇനി ചികിത്സേന്റെ കാര്യം മാത്രം, നിങ്ങളൊരു ഫോണ് വാങ്ങുമ്പോൾ എങ്ങനെയാ വാങ്ങുന്നത്? ഒരു ഫോണ് വാങ്ങുമ്പോൾ കമ്പനിയുടെ പരസ്യം കണ്ട് മാത്രം ഫോണ് വാങ്ങി എത്ര ആൾ ഇവിടെ ഉണ്ടാവും? ആരും ഉണ്ടാവില്ല. നമ്മൾ ആദ്യം അന്വേഷിക്കുക എന്താണ്, ആ ഫോണ് നമ്മളിൽ വേറെ ആരാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. എന്നിട്ട് അവരോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? അതല്ലാതെ സാംസങ് പറയുന്നു അവരാ നല്ലത്, ഐഫോൺ പറയുന്നു അവരാ നല്ലത്, വിവോ പറയുന്നു അവരാ നല്ലത്, ഓപ്പോ പറയുന്നു അവരാ നല്ലത്, അതുകൊണ്ട് എനിക്കൊരൊറ്റ ഫോണും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ആരും. ഇല്ല, നിങ്ങളത് പരിശോധിച്ചു, ഓരോരുത്തരും കമ്പയർ ചെയ്തു. നിങ്ങൾ യൂട്യൂബിൽ പോയി വിവോയും പിന്നെ ഓപ്പോയും, അല്ലെങ്കിൽ വിവോയും സാംസങ്ങും ഇന്ന മോഡലുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആ ടെക്കിയുടെ വീഡിയോ കണ്ടു നമ്മൾ, എന്നിട്ട് ഏതാണ് ശരി എന്ന് നമുക്ക് മനസ്സിലായി, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിലപാട് സ്വീകരിച്ചു. ഇതേപോലെ നമുക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആനുണ്ട്, നമുക്ക് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ട്. ഏതാണ് എന്ന് മനസ്സിലാക്കാൻ അല്ലാഹ് ബുദ്ധിയും തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് കൃത്യമായി ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവേചിച്ച് നമ്മൾ നിലപാട് സ്വീകരിക്കുക, അതാണ് ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.